റോമാലേഖനം 11 അധ്യായമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഇവിടെ നമ്മൾ നല്ല ഒലിവ് മരം, കാട്ടൊലിവ് മരം, ഫലപ്രദമായ വേര്, വിശുദ്ധമായ വേര്, ഇങ്ങനെ ചില ടെർമിനോളജികൾ നമ്മൾ കാണുന്നുണ്ട്. ഒഴുക്കിന് വായിച്ചു പോയാൽ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എന്ന് നമ്മൾ തോന്നുകയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇത് എങ്ങുമെങ്ങും ചെന്ന് നിൽക്കാത്തതുപോലെ പല അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ച് അനേക റൈറ്റപ്സും യൂട്യൂബ് വീഡിയോകളും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഗ്രഹിക്കാൻ സാധിക്കും. ഇതിൻ്റെ വചനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ പൗലോസ് എന്തുകൊണ്ടാണ് ഈ ഒലിവ് എന്ന വൃക്ഷത്തെ തിരഞ്ഞെടുത്ത് സംസാരിക്കാൻ കാരണം എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെട്ടി ഒട്ടിക്കുക, ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഒന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ പഠനത്തിന് സഹായകരമായേക്കും. ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആയുസ് വളരെ ദൈർഘ്യമേറിയതാണ്. ഒലിവ് വൃക്ഷത്തിൻ്റെ ആവറേജ് ആയുസ് എന്ന് പറയുന്നത് 500 വർഷത്തിൻ്റെ മുകളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 2000 പരം വർഷങ്ങൾ നിലനിന്നിരുന്ന ഒലിവ് വർഷങ്ങൾ ഇന്നും മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഏത് കാട്ടിലും മലയിലും മരുഭൂമിയിലും യാതൊരു ശുശ്രൂഷയോ നട്ടു വളർത്തേണ്ട ആവശ്യമോ കൂടാതെ വളരുന്ന പല രീതിയിലുള്ള ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ ഉണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണമായിട്ട് കേരളത്തിലും ഇന്ത്യയുടെ സമുദ്രതീരങ്ങളിലൊക്കെ കാണുന്ന ഈ കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രൂവ്സ് എന്ന് വിളിക്കുന്ന ഈ ചെടി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ കാട്ടത്തി, ഇതുപോലുള്ള മരങ്ങൾ അതിന് യാതൊരു ശുശ്രൂഷയും വേണ്ട, അത് നടുകയും വേണ്ട, തന്നെ കിളുക്കും. ഈ പറഞ്ഞതുപോലെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ള മിക്ക സ്ഥലങ്ങളിലും കാട് പിടിച്ച് വളരുന്ന ഒരു മരമാണ് ഈ ഒലിവ് എന്ന് പറയുന്നത്. യെരുശലേമുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാം യെരുശലേം ദേവാലയത്തിൻ്റെ എതിർവശത്തിരിക്കുന്ന മലയ്ക്ക് ഒലിവ് മല എന്ന് പേര് വരാൻ കാരണം തന്നെ അവിടെ ഈ ഒലിവ് വൃക്ഷം അനേകമായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് അതിന് ഒലിവ് മല എന്ന് പറയുന്നത്. ഇന്ത്യയിലും അനേകം ഒലിവുണ്ട്, പക്ഷേ അത്ര പ്രോമിനൻ്റ് ആയിട്ടില്ല. പക്ഷേ ഇന്ത്യ കഴിഞ്ഞ് പാകിസ്ഥാൻ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ബേസിക്കലി ഒലിവ് കാടായിട്ട് വളരും എന്നാണ് ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. യാതൊരു സംരക്ഷണയും വേണ്ട, കാട്ടിലൊക്കെ വളരുന്നൊരു ഇതാണ് ഒലിവ്. പൗലോസ് ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ ഒലിവിൻ്റെ ഉദാഹരണം എഴുതിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഒലിവ് ഏറ്റവും അധികം കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞു മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ളിടത്താണ്. പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ ഈ സ്പെയിൻ, ഇറ്റലി, ഗ്രീസ് എന്നൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇത് ഇന്നും ഏറ്റവും അധികം ഉള്ളത് ഒലിവെണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടും ഈ അന്നത്തെ റോമിലെ ജനങ്ങൾക്ക് ഇത് എഴുതുമ്പോൾ അവർക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണിത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കറിയാം ഒലിവെണ്ണയുടെ പ്രാധാന്യം. കുബൂസും ഹമൂസും ഒക്കെ കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഒലിവെണ്ണ എന്നും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ കാപ്പി ഒക്കെ അല്ലെങ്കിൽ റബ്ബർ പോലെ ഇസ്രായേലിലും ഇതുപോലെ ഒലിവ് വൃക്ഷവും അതുപോലെ തന്നെ അത്തിവൃക്ഷവും ഒക്കെ അവരുടെ കോമൺ ആയിട്ടുള്ള വൃക്ഷങ്ങളാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ഒലിവ് തല്ലുമ്പോൾ തുഞ്ചത്ത് കുറച്ച് കായകൾ ശേഷിച്ചിരിക്കുന്നത് പോലെ ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കും എന്നൊക്കെ നമ്മൾ ശാപ്രവചനത്തിൽ വായിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാപ്പിയുടെയൊക്കെ പോലെ അധികം വലിയ വലിപ്പമില്ലാതെ വളരുന്ന ഒരു ഇതാണ്. പക്ഷേ അതിൻ്റെ തായ്തടി എന്ന് പറയുന്നത് അതിങ്ങനെ മുറ്റായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ പൊതുവെ ഇത് ചെയ്യുന്നത് ഇവർ ഇതിനെ കമ്പുകൊണ്ട് അതിനെ തല്ലി 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 അതിൻ്റെ ഇലയും കായും എല്ലാം താഴെ ഒരു നെറ്റ് വിരിച്ച് അതിനകത്ത് അത് കളക്ട് ചെയ്യുകയാണ് പൊതുവെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒലിവ് തല്ലുമ്പോൾ തുഞ്ചത്ത് 4-5 കായകൾ ശേഷിച്ചിരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒലിവിനെ പറ്റി ഇത്രയധികം പറയാൻ കാരണം ഇതിനകത്ത് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഒട്ടിച്ച് ചേർത്തു അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ശ്രോതാക്കൾ അധികവും തെക്കൻ കേരളത്തിലുള്ള റബ്ബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബഡ്ഡിങ്ങിനെ നല്ലവണ്ണം അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ബഡ്ഡിങ് നമ്മൾ ഓൾറെഡി ഈ ബഡ്ഡിങ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ഡിങ്ങുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താണ് പലപ്പോഴും ഇത് പഠിക്കുന്നതെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റബ്ബർ ബഡ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുകളം വേറൊരു ചെടിയിൽ ഒട്ടിച്ചു വെക്കുന്നതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അതേസമയം ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഒരേ വലിപ്പത്തിലുള്ള 2 കമ്പുകൾ കൂട്ടി യോജിപ്പിക്കുന്നത് ഗ്രാഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിപ്പമുള്ള ഒരു തായത്തടിയിൽ ചെറിയൊരു കമ്പ് കൂട്ടി യോജിപ്പിക്കുന്ന ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഇതൊരു ഒലിവ് വൃക്ഷത്തിൻ്റെ ഫോട്ടോയാണ്. നമ്മുടെ നാട്ടിൽ റബ്ബർ ബഡ് ചെയ്യുന്നത് പോലല്ല ഒലിവിൻ്റെ ഗ്രാഫ്റ്റിങ്.
ഒലിവ് വൃക്ഷത്തിൽ പല കൊമ്പുകളുള്ളതിൽ ചില കൊമ്പുകൾ മുറിച്ച് വെച്ച് അതിൻ്റെ ആ സ്കിന്ന് അതൊരു 2 ഇഞ്ച് താഴോട്ട് മുറിച്ച് അതിനകത്തോട്ട് പുതിയ ഒലിവ് വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഫലം കൂടുതലുണ്ടാകുന്ന ഒലിവിൻ്റെ ആ വെറൈറ്റി അവരിതിനകത്തോട്ട് ചെത്തിയേച്ച് താഴ്ത്തി വെക്കും. ഇങ്ങനെ 3-4 പീസ് എന്നിട്ട് ഇതിനെ നല്ല ഭംഗിയായിട്ട് ചുറ്റിക്കെട്ടി 2-3 മാസം കഴിയുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് കിളുക്കാൻ തുടങ്ങും. ഇത് നമുക്ക് നാട്ടിൽ സുപരിചിതമായിട്ടുള്ളത് മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒലിവ് 50-100 ടൈപ്പ് ഒലിവുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഭക്ഷിക്കാൻ ഉപയോഗമായ ഒലിവായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കോമൺലി കിളുക്കുന്ന ഒലിവ് എന്ന് പറയുന്നത് കാട്ടൊലിവാണ് ബേസിക്കലി. അപ്പോൾ ഇത് കാട് പോലെ ഈ മധ്യപൂർവ്വ ദേശത്തും യൂറോപ്പിൻ്റെ പല ഭാഗത്തും ഇത് കാട് പിടിച്ച് ഈ ഒലിവ് കിടക്കും. അപ്പോൾ കർഷകൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാടായിട്ട് വളരുന്ന ഈ ഒലിവിൻ്റെ 3-4 നല്ല അതിൻ്റെ കൊമ്പുകൾ വെട്ടിയേച്ച് അവർ നല്ല കായ്ഫലം ഉണ്ടാകുന്ന ഒലിവ് ഇവിടെ കൂട്ടിച്ചേർക്കും. നമുക്കറിയാം ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒറ്റ മാവേൽ പലതരത്തിലുള്ള വെറൈറ്റി, മൂവാണ്ടൻ മാവ്, നാട്ടുമാവ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള മാവിൻ്റെ വെറൈറ്റി ഒരു മാവിൽ തന്നെ കിളിപ്പിക്കാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. റോസപ്പൂവിന് ഒരേ ചെടിയിൽ നിന്ന് പല കളറിലുള്ള പൂവ് ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ബേസിക്കലി ഗ്രാഫ്റ്റിംഗ് ഇങ്ങനെയാണ്, തടി അങ്ങോട്ട് മുറിക്കും, അതിനകത്തോട്ട് ഇങ്ങനെ ഒരു സ്ലാൻഡിംഗ് ആയിട്ട് ഇത് മുറിച്ച് വെച്ച് ഇത് അതിനകത്തോട്ട് കയറ്റി വെച്ച് ബാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മാവ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അതൊരു പക്ഷേ ഇത് 3-3 വെറൈറ്റി മാവായിരിക്കും. മരം ഒന്നായിരിക്കും, പക്ഷേ കായ്ക്കുന്ന മാങ്ങ 3-3 വെറൈറ്റി മാവായിരിക്കും. അതിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോകളാണ്. ഇത് ഒലിവ് തന്നെയാണ്. മുറിക്കുക, അതിനകത്തോട്ട് വേറൊരു ചെടിയുടെ തണ്ട് ഇറക്കി വെക്കുക. 2-3 മാസം കഴിയുമ്പോൾ ഇത് കിളുത്ത് വരും. ഒലിവാണിത്, ഉണ്ടോ? തായ്തടിയൊക്കെ അവിടെ നിന്നിപ്പോണ്ട് സൈഡിലെ ഒരു തടി മുറിച്ച് വെച്ച് അതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇത് ഒലിവാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഇവിടെ ഒരു മുറി ഉണ്ടാക്കി വെച്ച് അതിനകത്തോട്ട് ഒലിവിൻ്റെ വേറൊരു തൈ ഇറക്കി വെക്കുക. അപ്പോൾ ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഒലിവുണ്ട്, പക്ഷേ അതൊന്നിനും ഭക്ഷ്യയോഗ്യമല്ല. അപ്പം ഭക്ഷ്യയോഗ്യമായ ഒലിവ് എന്ന് പറയുന്നത് ഏകദേശം ഞാവൽക്കാ പോലെ പഴുത്ത് കഴിയുമ്പോൾ ഈ പർപ്പിൾ കളറിലുള്ളതാണ് ശരിയായ ഭക്ഷ്യയോഗ്യമായ ഒലിവ്. അത് നമ്മൾ പിസായിക്കകത്തൊക്കെ നമ്മളൊരു പക്ഷേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടൊലിവിൽ ഉണ്ടാകുന്നതിന് അതിന് ഒന്നാമത്തെ കാര്യം അത് ഭക്ഷ്യയോഗ്യമല്ല, വളരെ ചെറിയ കായയാണ്. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണയുടെ അംശം വളരെ കുറവായിരിക്കും. ആരോഗ്യകരമായ ഒരു ഒലിവിൻ്റെ എണ്ണയുടെ അംശം കുറഞ്ഞത് 25% എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്രായേലിലും അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ കാടായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇവർ ചെന്നെച്ച് ആ ഒലിവിനെ അവർ മുറിച്ച് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കമ്പുകൾ അതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാണ് ഒലിവിൽ ഒട്ടിച്ചു ചേർക്കുക എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊരു പക്ഷേ റബ്ബറുമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആമുഖമായിട്ട് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. റോമാലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ആ കണ്ടൻറ്റിലേക്ക് വരുന്നതിന് മുൻപേ ഈ വിഷയം തുടങ്ങുന്ന റോമാലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് ഈ വിഷയമാണ് പറയുന്നത്. അതായത് പൗലോസിൻ്റെ ജഡപ്രകാരം ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തവനാകാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പം ഇസ്രായേലിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞ് ആണ് 9-ാം അധ്യായം തുടങ്ങുന്നത്. 9-10 അധ്യായങ്ങൾ ധ്യാനിക്കുക. അതിനുശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ഇത് തുടർച്ചയായിട്ട് പറയുകയാണ്. ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവെന്ന് ഞാൻ ചോദിക്കുന്നു, അതായത് ഇസ്രായേലിനെ. ഒരു നാളും ഇല്ല, സെർട്ടൻലി നോട്ട്. നമുക്കറിയാം ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഒരു കാര്യവിവരം അറിയില്ല. അവർ വിശ്വസിച്ചിരിക്കുന്നത് യേശുവിനെ തള്ളിക്കളഞ്ഞതോടുകൂടെ ദൈവം ഇസ്രായേലിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ പുതിയ നിയമ ഇസ്രായേലാണ് സഭ എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കുന്നത്. ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ചെറിയ മൈനോറിറ്റി അല്ല, അവർക്കൊരു രക്ഷാമാർഗമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവർ 1000 ആണ്ട് വാഴ്ചയിൽ ഇവർ രക്ഷിക്കപ്പെടുമെന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഇവരുടെ റോൾ എന്താണെന്നോ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്താണെന്നോ ഒരു പൂർണ്ണ രീതിയിൽ അവർ മനസ്സിലാക്കുന്നില്ല. അതിനു പകരം 1000 ആണ്ട് വാഴ്ചയിൽ സഭയാണ് ഇവിടെ വാഴുന്നത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞോ? ഒരു നാളുമില്ല.
അത് തെളിയിക്കാൻ വേണ്ടി പൗലോസ് ഏലിയാവിൻ്റെ ഉദാഹരണം പറയുകയാണ്. ഏലിയാവ് പറയുകയാണ്, ഞാനൊരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു, ഇല്ല 7000 പേരെ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കഥ നമുക്കറിയാം. അപ്പോൾ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പൗലോസ് പറയുകയാണ്. 7-ാമത്തെ സെൻറ്റൻസിൽ പറയുന്നു, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. എന്താണ് ഇസ്രായേൽ തിരഞ്ഞത്? ഇസ്രായേലിൻ്റെ രക്ഷയും രക്ഷകനെയുമാണ് തിരഞ്ഞത്. അത് 9-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. ഇവിടെ എന്താണ് പറയുന്നത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് അല്ലെങ്കിൽ അന്വേഷിച്ചത് പ്രാപിച്ചില്ല. അപ്പോൾ അവരെന്താണ് തിരഞ്ഞത്? ദൈവത്തെയും അല്ലെങ്കിൽ യേശുവിനെയും അല്ലെങ്കിൽ മശിഹായെയും അവരുടെ രക്ഷയും പറ്റി അന്വേഷിച്ചു, പക്ഷേ അവർ പ്രാപിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർ പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് അത് പ്രാപിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. അതിൽ നിന്ന് ഒരു ചെറിയ ശേഷിപ്പ് പത്രോസും യോഹന്നാനും അതുപോലെ ശിഷ്യന്മാരും ആദ്യകാല ശിഷ്യന്മാരും അവരെ ദൈവം തിരഞ്ഞെടുത്തതും അതുകൊണ്ട് അവർ അത് പ്രാപിച്ചു. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു? അവർ കഠിനപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. കഠിനപ്പെട്ടു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബ്ലൈൻഡ്നെസ് ഇൻ പാർട്ട്, അതായത് അംശമായിട്ട് അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, അതായത് ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ 25-ാമത്തെ സെൻറ്റൻസിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാമത്തെ സെൻറ്റൻസ്, ദൈവം അവർക്ക് ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് പറയുന്നു. 10-11 വായിക്കാം, അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ, മുതുക എല്ലായ്പ്പോഴും കുനിയിക്കണമെന്ന് ദാവീദും പറയുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഇസ്രായേലർ എന്തിനാണ് ഇടറിയത്? വീഴാൻ വേണ്ടിയാണോ? ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അടുത്ത സെൻറ്റൻസ്, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അതായത് അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ലാഭമായി അല്ലേ, യേശുവിനെ നമുക്ക് ലഭിച്ചു. അപ്പോൾ അവർക്ക് ഒരിക്കലും ഒരു യഥാസ്ഥാനം വരും, അല്ലെങ്കിൽ അവർക്കൊരു ഫുൾനെസ് വരുമ്പോൾ നമുക്ക് ലഭിച്ച ലാഭത്തെക്കാൾ എത്രയോ ഇരട്ടിയായിട്ട് ലോകത്തിനത് ലാഭമായി ഭവിക്കും എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നു, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേയനെയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. പൗലോസ് ഈ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷയെ പുകഴ്ത്തി എങ്ങനെയും അവർക്ക് ഒരു എരിവ് വരുത്തി കുറച്ചുപേരെയെങ്കിലും രക്ഷിച്ചെടുക്കാമോ എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? അതായത് അവരുടെ ഭ്രംശം നമ്മളെപ്പോലുള്ള ജാതികളിൽ നിന്ന് ദൈവം ഒരു കൂട്ടത്തെ രക്ഷിക്കാനിടയാക്കിയെങ്കിൽ അവരുടെ അംഗീകരണം എന്താണ്? അംഗീകരണം അവർ യേശുവിനെ അംഗീകരിക്കുകയും യേശു അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒരു ഉയർപ്പിന് കാരണമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉൽപ്രാവണമല്ല, യഹൂദന്മാരുടെ ഒരു ഉയർപ്പാണ്. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് വിഷയം വേറെ ആയതുകൊണ്ട് ഞാൻ വിടുന്നു. മുൻപോട്ട് വായിക്കാം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും അങ്ങനെ തന്നെ. ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഫ്രൂട്ട് എന്നാണ് ആദ്യ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് എഴുതിയിരിക്കുന്നത്. ആ ഗ്രീക്ക് വാക്കുകൊണ്ട് ആദ്യ ഫലം എന്നുള്ള വാക്ക് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അതേ വാക്കാണ് ആദ്യ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഫസ്റ്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ ആദ്യ ഭാഗം വിശുദ്ധമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷേ യേശുവിനെയാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യ ഭാഗം വിശുദ്ധമാണെങ്കിൽ ബാക്കിയുള്ളതും ലംബും വിശുദ്ധമാണ് എന്ന് പറയുകയാണ്. അതിന് വേറൊരു ഉദാഹരണം കൂടെ പറയുകയാണ്, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേരെന്താണോ വലിച്ചെടുക്കുന്നത് അതാണല്ലോ കൊമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പറയുകയാണ്. ഇനി അടുത്ത സെൻറ്റൻസിൽ ഇവിടെ വേര് എന്താണെന്ന് പറയുന്നുണ്ട്, ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർക്കുന്നു എന്ന് പറയുന്നു. ആദ്യമുതൽ വായിക്കാം, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളി ആയി തീർത്തു എങ്കിലോ. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഫലപ്രദമായ വേര് എന്ന് നമുക്ക് നോക്കാം. ബൈബിളിൽ അനേക സ്ഥലത്ത് യേശുവിനെ വേരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇശായി വേരായവൻ എന്ന് പറയുന്നുണ്ട്. യെശയ്യാ 11 ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മുളയായിട്ടും വേരായിട്ടും ഒക്കെ ഇശായിയെയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ യേശുവിനെ പറയുന്നുണ്ട്. അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും,
ഇശായിയെ കുറ്റിയായിട്ടോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പൂർവ്വപിതാക്കന്മാർ അതിൻ്റെ ആ തടിയായിട്ടോ അല്ലെങ്കിൽ വേരായിട്ടോ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫലപ്രദമായ വേര് എന്ന് പറയുന്നത് ഒരുപക്ഷെ യേശുവിനെ പറയുന്നുണ്ട്. യഹൂദന്മാരുടെ ആദ്യ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെയോ അല്ലെങ്കിൽ യാക്കോബിൻ്റെയോ അല്ലെങ്കിൽ ഇശായിയോ അല്ലെങ്കിൽ ദാവീദിനെയോ ഒക്കെ ഒരുപക്ഷെ വേരായിട്ട് വേണം നമുക്ക് കൂട്ടാമെന്നാണ് മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫലപ്രദമായ വേര് എന്താണെന്ന് കണ്ടു. ഇവിടെ കാട്ടൊലിവ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു എങ്കിലോ. അപ്പോൾ കാട്ടൊലിവ് എന്താണ് എന്നുള്ളത് സ്വല്പം കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ പൗലോസ് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കും. അപ്പം ജാതികളെ പറയുന്നു, ആ ജാതികളിൽ നിന്നെടുത്തിരിക്കുന്ന സഹോദരന്മാരെയും പറയുന്നു എന്ന് വ്യക്തമാണ് ഇത്. പക്ഷേ അനേകർ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പൊതുവെ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് ചർച്ചിനെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചാണ് പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ജെൻറ്റൈൽസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ച് ഏതിൽ നിന്ന് എടുത്തിരിക്കുന്നത്? ജെൻറ്റൈൽസിൽ നിന്നാണ് പൊതുവെ ചർച്ച് എടുത്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ജെൻറ്റൈൽസിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. അതുപോലെ തന്നെ ചർച്ചിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വേറൊരു ഭൂരിപക്ഷം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മുൻപോട്ട് വായിക്കുന്ന ചില വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് ചർച്ചിനെക്കുറിച്ചല്ല എന്ന് ചിലർ പറയുന്നു. അതിന് കാര്യം ഇതാണ്, ഇവിടെ പറയുന്നത് ഹീ മേ നോട്ട് സ്പെയർ യു സിവിയാരിറ്റി ഓഫ് ഗോഡ് അതർവൈസ് യു ഓൾസോ വിൽ ബി കട്ട് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ രക്ഷ എങ്ങനെ നഷ്ടപ്പെടാനാണെങ്കിൽ പിന്നെ ഇത് സഭയെക്കുറിച്ചല്ലോ പറയുന്നത് എന്ന് പറയുന്നത് കൊണ്ട് ഇത് സഭയെക്കുറിച്ചല്ല യഹൂദന്മാരുടെ മതം സ്വീകരിച്ച ജാതികളിൽ നിന്നുള്ള ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല എന്ന് പറയുന്നുണ്ട്. അതായത് രക്ഷ എന്ന് പറയുന്നത് കൃപ കൊണ്ടാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടാനാണെങ്കിൽ കൃപ കൃപയല്ലെന്ന് പറഞ്ഞ പൗലോസ് ഓൾ ഓഫ് എ സഡന് ഇവിടെ വന്നേച്ച് അതർവൈസ് യു ഓൾസോ വിൽ ബി കട്ട് ഓഫ് എന്ന് പറയുകയല്ലേ. ആ നാല് സെൻറ്റൻസ് മാറിക്കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുമെന്നാണോ പറയുന്നത്? അല്ല. അതിനർത്ഥം എന്താണ്? ഇവിടെ പൗലോസ് പറയുന്നത് പൊതുവിൽ ജാതികളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ഭാഗത്ത് യഹൂദനും ഒരു ഭാഗത്ത് ജാതികളിൽ നിന്നെടുത്തിരിക്കുന്ന സഭയും. പക്ഷേ അവിടെ പറയുന്നത് ജാതികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജാതികൾ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബോസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിക്കാനെന്ന്. അതായത് ജാതികളിൽ നിന്നെടുത്ത ആൾക്കാർ ഒരുപക്ഷെ അവർ പറഞ്ഞു കാണും യഹൂദന്മാരെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു, നമ്മളെന്തോ സംഭവം ആയതുകൊണ്ടായിരിക്കും നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത്, അവർ പാപികളാണ് എന്ന രീതിയിൽ ഒരുപക്ഷെ അവർ പറയുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഞെളിയാതെ ഭയപ്പെടുക എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യഹൂദന്മാരെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു എന്നൊരുപക്ഷെ സഭയോ അല്ലെങ്കിൽ ജാതികളോ ഒരുപക്ഷെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സെൻറ്റൻസ് കണ്ടുവച്ച് ഇവിടെ വ്യക്തികളുടെ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് പലരും പറയുന്നത്. അല്ല, അതിനെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ഇവിടെ പറയുന്നത് കളക്റ്റീവ്ലി ജാതികൾക്ക് ദൈവം നൽകിയ ആ രക്ഷ അത് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അല്ലാതെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രക്ഷ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുൻപോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ ജാതികൾ എന്ന് പറയുമ്പോൾ പല ഭാഗത്തും നമ്മൾ ജാതികൾ എന്ന് കാണുന്നുണ്ട്. ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ജാതികളുടെ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് കൂട്ടരല്ലേ? അതായത് ഒരു ഭാഗത്ത് ജാതികളിൽ നിന്ന് ദൈവം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഇസ്രായേലിനെ ഞെരുക്കുന്ന ജാതികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജാതികൾ എന്ന് പറയുന്നത് കൊണ്ട് അതിനകത്ത് വീണ്ടും സബ് ഡിവിഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പൗലോസ് ആരെയാണ് ഈ കാട്ടൊലിവ് എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ റോമിലെ വിശ്വാസികൾ അവർ കളക്റ്റീവ്ലിയോ അല്ലെങ്കിൽ അവർ ജാതികളായിട്ടോ ഒരുപക്ഷെ ഈ ഡിസ്കഷൻ ഒരുപക്ഷെ നടത്തി കാണും. അതായത് ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു, നമ്മളെ ദൈവം നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് ആ വിശ്വാസികൾ അടങ്ങുന്ന ജാതികളോടാണ് പൗലോസ് ഇത് പറയുന്നത്. അതായത് കാട്ടൊലിവായ നിന്നെ എന്ന് പറയുന്നത് വിശ്വാസികൾ അടങ്ങുന്ന ജാതികളോടാണ് ഇവിടെ പറയുന്നതെന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത ഒന്നുകൂടെ വായിക്കാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. ഇനി ഒലിവ് മരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് വലിയ കൺഫ്യൂസിംഗ് ഇല്ല. ഇതിന് കറക്റ്റായിട്ടുള്ള വചനം പഴയ നിയമത്തിലുണ്ട്.
ജർമ്മിയ പ്രവചനത്തിൽ ഇതിന് കൃത്യമായ തുണവചനമുണ്ട്. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷമെന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ അവൻ അതിന് തീ വെച്ചു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് വ്യക്തമാണ്, ഒലിവ് മരത്തിൻ്റെ കൊമ്പുകൾ ഒടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെയാണ് ഒലിവ് മരം എന്ന് പറയുന്നത് എന്ന് വ്യക്തമാണ്. ഇനിയും എന്താണ് കൊമ്പുകളിൽ ചിലത് ഒടിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് കൊമ്പ് എന്ന് നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ അടുത്ത സെൻറ്റൻസിൽ തന്നെ ഈ കൊമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ അവിടെ ഒരു ക്ലൂ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും, ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. അപ്പോൾ ഈ കൊമ്പുകൾ, അതായത് ഒടിച്ചു കളഞ്ഞ കൊമ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസത്തിൽ നിലനിന്നിരുന്ന ആൾക്കാരാണ് ഒടിച്ചു കളഞ്ഞ കൊമ്പ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് നല്ല ഒലിവാണ്, അതിൽ അവിശ്വാസത്തിൽ നിന്നിരുന്ന ആൾക്കാരെയാണ് ഒടിച്ചു കളഞ്ഞത് എന്ന് ഇവിടെ നിന്ന് വ്യക്തമാണ്. ഇതിനും പഴയ നിയമത്തിൽ തുണവചനമുണ്ട്, വായിക്കാം. യിർമ്യാ പ്രവചനം 5:5, ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് യഹോവയുടെ അരുളപ്പാട്, അതിൻ്റെ മതിലുകളിൽ മേൽ കയറി നശിപ്പിക്കിൻ, എങ്കിലും മുടിച്ചു കളയരുത്. അതിൻ്റെ കൊമ്പുകളെ നീക്കിക്കളയുവീൻ, അവ യഹോവയ്ക്ക് ഉള്ളവ അല്ലല്ലോ. കണ്ടോ, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. അപ്പോൾ ഇസ്രായേലിൽ യേശുവിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ആൾക്കാരെയാണ് ഒടിച്ചു കളഞ്ഞ കൊമ്പുകളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആദ്യം നമ്മൾ ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേര് എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഇവിടെയും പറയുന്നു വേര് നമ്മളെ ചുമക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതാരാണ് എന്ന് നാച്ചുറലായിട്ട് നമുക്ക് മനസ്സിലാകും, എങ്കിലും ഇതെന്താണ് എന്ന് മറ്റുള്ള വചനം ഒന്ന് കൂട്ടി വായിക്കാം. യേശുവിനെക്കുറിച്ച് വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നവനായിട്ട് പറയുന്നുണ്ട്, ദാവീദിൻ്റെ വേരായവനെന്ന് പറയുന്നുണ്ട്. ജാതികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ പൗരത്വമായിട്ട് യാതൊരു സംബന്ധമില്ലാത്തവരും മുമ്പേ ദൂരസ്ഥരുമായിരുന്നു എന്ന് നമ്മൾക്കറിയാം. നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? വിശ്വാസത്താൽ ലഭിച്ചതെന്താണ്? ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം ബേസിക്കലി യഹൂദനല്ലായിരുന്നു. യഹൂദൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന, ഇസ്രായേൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന യാക്കോബിൻ്റെ കാലം മുതലാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തു എന്ന ഒരു 1 കോൺടാക്റ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. സന്തതികൾക്കും എന്നല്ല, അനേകരെക്കുറിച്ചല്ല, നിൻ്റെ സന്തതിക്കുമെന്ന് ഏകനെക്കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ നമ്മൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അബ്രഹാമിന് പ്രത്യക്ഷനായി ദൈവം പറഞ്ഞത് എന്താണ്? നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഇതായിരുന്നു വാഗ്ദത്തം. അപ്പോൾ ആ വാഗ്ദത്തത്തോട് നമ്മളെങ്ങനെയാണ് ഒട്ടിച്ചേർന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, ജാതികൾക്ക് അനുഗ്രഹമായിട്ട് ദൈവം ദേശമല്ല പറഞ്ഞിരിക്കുന്നത്, ആത്മാവെന്ന വാഗ്ദത്ത വിഷയമാണ് നമ്മൾ അബ്രഹാമിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വചനം കൂടെ വായിക്കാം. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രായേലരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അതുകൊണ്ടാണ് യേശുവിനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, നിങ്ങൾ പിശാചിൻ്റെ മക്കളെന്ന് പറഞ്ഞു. ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നത്. ഇത് ഇസ്മായിലിൻ്റെയും ഇസഹാക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനോട് കൂട്ടിച്ചേരുന്നത്? നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നുവെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതൊരു സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ഒരുപക്ഷെ നിങ്ങളിത് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇതെല്ലാം ഇത് കണക്റ്റഡ് വചനങ്ങളാണ്. അപ്പോൾ വേര് എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ കൂടെ ആണ് നമുക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അടുത്ത സെൻറ്റൻസ്, ഇത് എഴുതാനുള്ള പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും. അതായത് എനിക്കെന്തോ ഗുണമുള്ളത് കൊണ്ടാണ് ഇസ്രായേലിനെ ദൈവം ഒടിച്ചു കളഞ്ഞേച്ച് എന്നെ ഒട്ടിച്ചത് എന്ന് ബോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ പൗലോസ് അവിടെ പറയുകയാണ്, ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി. ശരിയാണ്, ഇസ്രായേലിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു
ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു, അവരെ അവിശ്വാസം വന്നതുകൊണ്ട് ദൈവം അവരെ ഒടിച്ചു കളഞ്ഞു. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. നിനക്ക് ഈ വിശ്വാസം തന്നതും ദൈവം നിനക്ക് പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാണ്. അപ്പോൾ നീ നിന്നെ തന്നെ ബോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എപ്രകാരം പത്രോസിനെയും ആദ്യകാല ശിഷ്യന്മാരെയും ദൈവത്തിൻ്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിനാൽ എടുത്തു, അതുപോലെ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് പൗലോസ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെത്താൻ ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നീ വിശ്വാസത്താൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഗുണമല്ല, നിന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ് എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലാണിത് മനസ്സിലാക്കുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. ഗുഡ്നസ് ആൻഡ് സിവിയറിറ്റി. ഗുഡ്നസ് എന്ന് പറയുന്നത് നമ്മളോട് ചെയ്ത നന്മയും അവരോട് ചെയ്ത സിവിയറിറ്റിയും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും നമ്മൾ കാണിച്ച ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, അതായത് അവരിൽ ദൈവം സിവിയറായിട്ട് അവരെ പണിഷ് ചെയ്തു. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പം രക്ഷ നഷ്ടപ്പെടുമെന്നാണ് പലരും ഓർക്കുന്നത്. അല്ല, ഇത് ജാതികളോട്, അതായത് കളക്റ്റീവ്ലി പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം ദൈവം തന്നിരിക്കുകയാണ്. അവർ വീണു പോയതുകൊണ്ട് ദൈവം നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവ് സമയം തന്നിരിക്കുകയാണ്. അതിനർത്ഥം ഇൻഡിവിജ്വലി രക്ഷ നഷ്ടപ്പെടുമെന്നല്ല, ഇത് കളക്റ്റീവ്ലി ജാതികളോട് പറയുകയാണ്. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ഇഫ് ദേ ഡു നോട്ട് കണ്ടിന്യൂ ഇൻ അൺബിലീഫ്, അതായത് ഇസ്രായേൽ, ഇവിടെ ദേ എന്ന് പറയുന്ന ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ അവരെ തിരിച്ചെപ്പോഴാണ് ദൈവം ഒട്ടിക്കുന്നത്? അവർ അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ. ഇപ്പോൾ ഇസ്രായേൽ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവർ ഈ അവിശ്വാസത്തിലാണിന്ന് നിലനിൽക്കുന്നത്. അത് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ, അവർ യേശുവിൽ വിശ്വസിച്ചാൽ തിരിച്ച് ദൈവം ഇവരെ ഒട്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഭാവി കാലത്ത് യഹൂദൻ ഒരിക്കൽ കൂടെ ദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് നമുക്ക് മറ്റുള്ള പ്രവചനങ്ങളിൽ നിന്ന് നമുക്കറിയാം. അവർ അവിശ്വാസത്തിൽ നിലനിൽക്കുകയില്ല, ഒരിക്കൽ അവരുടെ വിശ്വാസം അവർക്ക് തിരികെ ലഭിക്കും, അല്ലെങ്കിൽ അവർ വിശ്വാസം പ്രാപിക്കുമെന്ന് നമുക്കറിയാം. യെശയ്യാപ്രവചനം 27-ാം അധ്യായത്തിൽ പറയുന്നു, വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. പൗലോസ് ഈ ഉപമ പറയുമ്പോൾ ഇത് പഴയ നിയമത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം ഒരു വൃക്ഷത്തിനോട് ഉപമിക്കുന്ന ആ സ്റ്റോറിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇത് പലരും ശ്രദ്ധിക്കാതെയാണ് ഈ റോമാലേഖനം മാത്രമെടുത്ത് ഇവർ ഇത് വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇത് ജാതികളുടെ കാലഘട്ടവും അതുപോലെ തന്നെ ഇസ്രായേലിന് വരാൻ പോകുന്ന ഒരു നന്മയുടെ ഘട്ടത്തെക്കുറിച്ചാണ്, അല്ലാതെ വ്യക്തികളായിട്ട് രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല പറയുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഭാവി കാലത്ത് ഇസ്രായേൽ വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. ഇത് ആത്മീയ അർത്ഥത്തിൽ അവർ ഫലം കായ്ക്കുന്ന കാര്യം, അപ്പോൾ തന്നെ ഇസ്രായേൽ ഏദൻതോട്ടം പോലെ ആകുകയും ചെയ്യുന്ന ഡബിൾ മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. യെശയ്യാപ്രവചനം 37-ലും ഇതേ വചനം നമുക്ക് കാണാം, യഹൂദാഗ്രഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. നമുക്കറിയാം ഇസ്രായേലിൽ മഹോപദ്രവത്തിൻ്റെ അവസാനം ദൈവം ഒരു ചെറിയ ശേഷിപ്പിനെ വെക്കും. ആ ശേഷിപ്പ് യഹൂദാഗ്രഹത്തിൽ രക്ഷപ്പെട്ട, അതായത് അവർ എതിർക്രിസ്തുവിൽ നിന്ന് രക്ഷപ്പെട്ട ആ ശേഷിപ്പ് വീണ്ടും താഴേക്ക് വേരൂന്നി മീതെ ഫലം കായ്ക്കും. അപ്പോൾ ഈ സംഭവമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതായത് റോമൻസ് ആയിട്ടുള്ള വിശ്വാസികൾക്കും ജാതികൾ എന്താണ് പറയുന്നത്? ഇസ്രായേലിൻ്റെ കഥ കഴിഞ്ഞു. ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ അവർ പറയുകയാണ് ഇസ്രായേലിനെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ പൗലോസ് ഈ ഒരു പഴയ നിയമത്തിൻ്റെ കോട്ടെടുത്താണ് പറയുന്നത്. എന്താണ്? യഹൂദ രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി ഫലം കായ്ക്കും. അപ്പോൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്ത് അവിടെ പറയുകയാണ് പൗലോസ് ചെയ്യുന്നത്. ഇത് അനേക സ്ഥലത്ത് പക്ഷേ ഇത് റിപ്പീറ്റഡ്ലി പറയുന്നതും നമുക്ക് പഴയ നിയമത്തിൽ കാണാം. യെശയ്യാപ്രവചനത്തിൽ തന്നെ, അന്നാളിൽ യഹോവയുടെ മുള, ബ്രാഞ്ച് ഓഫ് ദ ലോർഡ് ഷാൽ ബി ബ്യൂട്ടിഫുൾ. അത് യേശുവിനെ കൂടെയാണ് പറയുന്നത്. യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിതഗണത്തിന് മഹിമയും അഴകും ഉള്ളതായിരിക്കും. ഫ്രൂട്ട് ഓഫ് ദ എർത്ത് ഷാൽ ബി എക്സലൻറ്റ്. അപ്പോൾ ഇതാരാണ്? ഇസ്രായേലിലെ രക്ഷിതഗണം, ശേഷിപ്പ്. അപ്പോൾ ആ ശേഷിപ്പിനെ കൊണ്ട് ദൈവം വീണ്ടും ഈ വൃക്ഷം നല്ല ഫലഭൂഷ്ടമാക്കി തീർക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എടുത്താണ് പൗലോസ് ഇതിനെ ഒലിവ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തികളുടെ രക്ഷ നഷ്ടപ്പെടുന്ന കാര്യമല്ല, ഒരു സർട്ടൻ പീരീഡിലേക്ക് ദൈവം ജാതികളെ അവർക്ക് ഫലം കായ്ക്കാൻ ഒരു അവസരം കൊടുത്തു. അതിനുശേഷം ജാതികളുടെ ഒരു പൂർണ്ണത വരുമ്പോൾ വീണ്ടും ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം, അല്ലാതെ വ്യക്തികളായിട്ട് രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
മുൻപോട്ട് വായിക്കാം. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അപ്പോൾ യേശു മടങ്ങി വരുമ്പോൾ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മൾ മുമ്പേ വായിച്ചു, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ ഇസ്രായേലിനെ വീണ്ടും ഒട്ടിക്കാൻ ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭാവി കാലത്ത് യേശു മടങ്ങി വന്ന് അഭക്തിയെ ഇവരിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ഒടിച്ചു കളഞ്ഞ കൊമ്പുകളെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം വീണ്ടും ഫലം കായ്ക്കാൻ അനുവദിക്കും. യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഫലം അന്വേഷിച്ചു കണ്ടില്ല, ഒരു വർഷത്തും കൂടെ നിൽക്കട്ടെ, ഒന്ന് ഫലം കണ്ടില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഭാവിയിൽ ഈ ഫലം കായ്ക്കുമെന്ന് പ്രവചനങ്ങൾ അനേക ഫലത്ത് പറയുന്നു. ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നമുക്ക് രക്ഷ നൽകിയത് നമ്മുടെ ആ ഒരു ഗുണം കൊണ്ടല്ല എന്നുള്ള പൗലോസ് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇവിടുത്തെ വിഷയം എന്താണ്? സാധാരണ രീതിയിൽ ഒരു കർഷകൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ പറമ്പിൽ ഒരു കാട്ടൊലിവ് ഉണ്ടെങ്കിൽ അവന് ആ കാട്ടൊലിവിൽ നാട്ടൊലിവിൻ്റെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള തണ്ടാണ് നടുന്നതെങ്കിൽ, ഇവിടെ ദൈവത്തെ ഒരു കർഷകനോട് ഉപമിച്ചിട്ട് ദൈവം സ്വല്പം തിരിഞ്ഞ്, അതായത് സ്വഭാവത്തിന് വിരോധമായിട്ട്, നോർമലി ഒരു കർഷകൻ ചെയ്യുന്നതിന് എതിരായിട്ട്, കോൺട്രറി ടു ദ നേച്ചർ, നല്ല ഒലിവ് വൃക്ഷത്തിനോട് മോശമായത് ഒട്ടിച്ചു എന്ന് പറയും. അതായത് നമ്മുടെ യാതൊരു ഗുണം കൊണ്ടും അല്ല നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത്. സ്വഭാവത്താൽ നമ്മൾ ആരായിരുന്നു? കാട്ടുമരമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമ്മളെ മുറിച്ചെടുത്ത് നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു. അതായത് നമുക്ക് യാതൊരു ഗുണവും ഇല്ലാഞ്ഞിട്ടും ദൈവം നമ്മളെ ഒട്ടിക്കാൻ അനുവദിച്ചെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായിട്ട് ഒട്ടിക്കും. അതായത് ഇസ്രായേലിൻ്റെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് എത്രയോ അധികമായിട്ട് സംഭവിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതി എന്നുള്ള രീതിയിൽ യേശുവിനെ പറയുന്നുണ്ട്. ഇപ്പോൾ യെശയ്യാപ്രവചനത്തിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഇസ്രായേലിൽ നന്മ ചെയ്തിട്ട് ഇസ്രായേലിന് രക്ഷയുണ്ടാക്കാൻ ഒരുവനെയും കാണുന്നില്ല, അതുകൊണ്ട് ദൈവം തന്നെ ഇസ്രായേലിൽ ഒരു മനുഷ്യരൂപമെടുത്ത് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവൾ പ്രസവിച്ച സകല പുത്രന്മാരിൽ വെച്ച് അവളെ വഴി നടത്തേണ്ടതിന് ഒരുത്തനുമില്ല, അവൾ വളർത്തിയ എല്ലാ മക്കളിൽ വെച്ച് അവൾ പായ് പിടിച്ചുകൊണ്ട് പോകുന്ന ആരുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെയാണ് ആ റോൾ ഏറ്റെടുത്ത് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരേ സമയം യേശു ദൈവവും മനുഷ്യനുമായി വന്നുവെന്ന് അത് നമുക്കറിയാം. ഇസ്രായേലിനെ കൊണ്ട് സ്വന്തമായിട്ട് ഈ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ രക്ഷ ഒരുക്കിയെന്ന് നമുക്കറിയാം. യെരുശലേമിന് ഞാനൊരു സുവാർത്ത ദൂതനെ കൊടുക്കുന്നു, ഞാൻ നോക്കിയാറ് ഒരുത്തനുമില്ല, ഞാൻ ചോദിച്ചാറ് ഉത്തരം പറയാൻ അവരിൽ ഒരു ആലോചനക്കാരനുമില്ല. അപ്പോൾ ദൈവം അതിൻ്റെ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം അതുകൊണ്ട് ദൈവം തന്നെ അതിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജഡത്തിൽ ഒന്നും പ്രവർത്തിക്കാനില്ല. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്രകാരം വഴി നടത്തുന്നു, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കൺസെപ്റ്റാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെയും ഗുണമല്ല, ഇസ്രായേലിൻ്റെയും ഗുണമല്ല, അത് ദൈവത്തിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയായിട്ട് ദൈവം ഇവിടെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ബോസ്റ്റ് ചെയ്യാതിരിക്കുക. ദൈവം നിങ്ങളെ ഒട്ടിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിനെ ഇതുപോലെ ഒട്ടിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മുൻപോട്ട് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ ഏതാണ്ട് സംഭവമായിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ആയത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഫുൾനെസ് ഓഫ് ജെൻറ്റൈൽസ്, അതായത് ജാതികൾക്ക് ദൈവം ഫലം കായ്ക്കാൻ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫലം മുഴുവൻ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ അവസാന വ്യക്തിയും രക്ഷിക്കപ്പെടുന്നത് വരെ ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അവർക്ക് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് ആ സമയം തീരുവോളം ഈ പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതായത് ഈ ജാതികളുടെ ഈ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ സമയത്തിൻ്റെ അവസാനം വരെ അവർ ഫലം പുറപ്പെടുവിക്കും. അതിനുശേഷം ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടും? യാക്കോബിൽ നിന്ന് ദൈവം അവരുടെ അഭക്തിയെ മാറ്റി വീണ്ടും ദൈവം ഈ നല്ല ഒലിവിൽ അവരെ ഒട്ടിക്കും. ജെറമ്യാ പ്രവചനത്തിൽ ഇതിൻ്റെ തുണവചനമുണ്ട്, ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. നമ്മൾ വേരായിട്ടും കണ്ടു, മുളയായിട്ടും ഇപ്പം യേശുവിനെ കണ്ടു.
അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇസ്രായേൽ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. ഇസ്രായേലിന് ഭാവിയിൽ ഒരു രക്ഷാകര പദ്ധതിയുണ്ട്. അത് ജാതികളുടെ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ജാതികളുടെ ആ പ്രൊഡക്റ്റീവ് ടൈം അല്ലെങ്കിൽ ആ ഫുൾനെസ് വരുന്നിടം വരെ അവർക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ ഭാവിയിൽ ദൈവം ഇസ്രായേലിനെ ഭാവിയിൽ ഒരിക്കൽ കൂടെ ഒലിവിനോട് ഒട്ടിക്കുകയും അല്ലെങ്കിൽ യഹൂദ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഏകദേശം ഇതേ വചനങ്ങൾ. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരുശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. അപ്പോഴേ ഭാവിയിൽ ഇസ്രായേലിനൊരു രക്ഷാകര പദ്ധതിയുണ്ട്. അതാണ് ആയിരം ആണ്ട് വാഴ്ച. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ വ്യക്തികളുടെ രക്ഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മുൻപോട്ട് വായിക്കാം 11:28. സുവിശേഷം സംബന്ധിച്ച് അവർ അല്ലെങ്കിൽ യഹൂദന്മാർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. ഈ വിഷയത്തിൽ ദൈവമായിട്ട് ഇവർ നിരപ്പ് പ്രാപിച്ചിട്ടില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അതായത് ഇവരുടെ ആദിമ പിതാക്കന്മാർ അബ്രഹാമും യാക്കോബും അതുപോലെ ദാവീദും അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കൊരു തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് ദൈവം ആ രീതിയിൽ ദൈവം ഇവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം സംബന്ധിച്ച് നമ്മൾ ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചു. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ഇതാണ് ആ വചനത്തിൻ്റെ ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ക്രക്സ് എന്ന് വേണേൽ വിളിക്കാവുന്ന ഒരു വചനമാണ്. അതായത് ദൈവത്തിന് തെറ്റിപ്പോയിട്ടല്ല. ദൈവം പണ്ട് ഇസ്രായേലിനെ വിളിച്ചു, അവർ മണ്ടന്മാരായതുകൊണ്ട് ഇപ്പം സഭയെ വിളിച്ചു എന്നല്ല. ദൈവം കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. അതായത് ദൈവം ഇതെല്ലാം മുൻകൂട്ടി കണ്ടു ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 3 അധ്യായങ്ങളുടെ ആകത്തുക. നിങ്ങൾ മുൻപ് ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇത് നേരത്തെ മുതലുള്ളതാണ് എന്ന് പറയുക. അല്ലാതെ നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ സ്വയം ബോസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തികളുടെ രക്ഷയെക്കുറിച്ചോ അല്ല പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേലിനെ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നെങ്കിലും ഭാവിയിൽ ഇസ്രായേലിനെ ജാതികളുടെ പൂർണ്ണത അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റീവ് ടൈം വന്നു കഴിയുമ്പോൾ ഇസ്രായേലിന് വീണ്ടും ഒരു തിരിച്ചുവരവുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് പഴയ നിയമത്തിലെ ഈ വൃക്ഷത്തിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒരു വൃക്ഷമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഉദാഹരണം എടുത്ത് പറയുന്നതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്ന വിശ്വസിക്കുന്നു. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എഴുതി അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.